Hello, hi, dear friends. Papa, we have a cooking vlog. I will cut the pieces. I will add a cup of maida. We will make a crispy and soft crispy. ഇനി അരിപ്പൊടി ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട അരിപ്പൊടി ഇല്ലെങ്കിൽ ഒരു കാൽ കപ്പ് റവ ചേർത്താലും മതി ബോംബെ റവ ഇഡ്ലി മാവ് ഒരുപാട് പുളിക്കണം എന്നില്ല അധികം പുളിക്കാത്തതാണെങ്കിലും ഒരു അര കപ്പ് വരെയാണ് ആവശ്യാനുസരണം വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ നമുക്ക് യോജിപ്പിക്കാം ഇനി ഇഡ്ലി മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ പുളിച്ച മാവ് ഉണ്ടെങ്കിൽ അതായാലും മതി ഏതാണെങ്കിലും കുഴപ്പമില്ല ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കപ്പും ഒഴിച്ചു വീണ്ടും അര കപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം ഒഴിച്ചു പഞ്ചസാര അലിയാനുണ്ട് അപ്പം അതും കൂടി മനസ്സിൽ കാണുക അലിയുമ്പോൾ അത് കുറച്ചുകൂടി ലൂസാണ് മാവിൻ്റെ അയവെന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ല അങ്ങനെ ആയിരിക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ നമ്മളുടെ കോട്ടി ടൂ തിക്കായി കഴിഞ്ഞാൽ ഭയങ്കര കട്ടി അത്ര സോഫ്റ്റ് ആവില്ല പിന്നെന്താ ഒരുപാട് ലൂസായാലും മാവ് അതിൽ പിടിക്കാനും പാടായിരിക്കും ഒന്നര കപ്പ് വെള്ളം ഞാൻ യൂസ് ചെയ്തു ഇനി പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിയുമ്പോൾ കറക്റ്റ് ആവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ചിലർക്ക് പിന്നെ പഴംപൊരി നല്ല യെല്ലോ കളറിലിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കേസരി കളർ അതായത് യെല്ലോ കളർ ഒന്നുകിൽ യെല്ലോ കളർ ഇനി കളർ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാകും. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും. ഇത് നിറം വേണം എന്നുണ്ടെങ്കിൽ മാത്രം, മഞ്ഞ നിറം വേണ്ട എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് ചെയ്യുമ്പോൾ നമുക്ക് മഞ്ഞ നിറമൊന്നും വലിയ നിർബന്ധമില്ലല്ലോ. അപ്പം മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് സമയം മാറ്റി വെച്ചാൽ മതി. 10 മിനിറ്റ് സമയം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ഇത് കലക്കിയിട്ട് മതി ഏത്തപ്പഴം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം കിട്ടും. പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കാനുള്ള സമയം അത്രയും മതിയാകും. കാരണം നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡർ അഥവാ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തു അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരുന്നില്ല. പൊങ്ങാനായിട്ട് സമയമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടാതെയാണ് നിങ്ങളിത് പഴംപൊരി തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെ മാവ് കലക്കി ഒരു 2-3 മണിക്കൂർ വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത്. 2 hours എങ്കിലും, ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും കലക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊലിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരും. മനസ്സിലായില്ലേ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വന്നു അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം 4 മണി പലഹാരമായിട്ട് പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയും കൂടി ചേർത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ എണ്ണ ചൂടാക്കാൻ വയ്ക്കുന്നു. പിന്നെ എനിക്കെപ്പോഴും ഇത് നാടൻ പലഹാരങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ വലിയ നല്ലതാണ്. പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പ്രിഫർ ചെയ്യാറില്ല. എനിക്ക് സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ ഇഷ്ടം. കാര്യം എനിക്ക് തോന്നുന്നു അത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് കിട്ടുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ആയാലും കുഴപ്പമില്ല കേട്ടോ, അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണേ. സോഡാപ്പൊടി തന്നെ വേണമെന്നില്ല, ബേക്കിംഗ് പൗഡർ ആയാലും മതി. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് അടുപ്പ് വയ്ക്കാം. ഇവിടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനനുസരിച്ചതേ പുറത്ത് സൂപ്പറായിട്ടാണ് മഴ. ഞാനിപ്പോൾ ടെറസ് കിച്ചണിലായതുകൊണ്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്കാമെന്ന് വെച്ചു. ശബ്ദം കേട്ടിട്ട് ആഹാ, നല്ല ഒന്നാമത് മഴ. കുടിയും കുറഞ്ഞു ഇരിക്കാം. ക്ഷേത്രം നോക്കിയേ, ഗോപുരം ആഹാ, രസകരമാണ് ഈ കാഴ്ച. അപ്പം ചൂട് പഴംപൊരി കഴിക്കാൻ പറ്റിയ സമയമാണ്. ചായ കൂടി മാത്രം മതി. ഇപ്പോൾ ഉച്ച സമയമാണ് കേട്ടോ. മുരിങ്ങ മരം എല്ലാം നനയുന്നുണ്ടോ? ഹാ, ഇഷ്ടംപോലെ മുരിങ്ങയൊക്കെ, ഇഷ്ടംപോലെ. കാഴ്ച കിടക്കാണ്. അയ്യോ, എന്ത് രസമാണ്. അയ്യോ, ഭയങ്കര കാറ്റാലോ, സൂപ്പർ കാറ്റ്. അങ്ങനെ മഴ കാണാൻ അറിയുമ്പോൾ നനഞ്ഞു. കണ്ണാടിയിലൊക്കെ വെള്ളമായി. ഭയങ്കര കാറ്റും കൂടിയായിരുന്നു, അതാണ് സംഭവം. ഓക്കെ, ഞാൻ വിചാരിച്ചു മഴ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അറിഞ്ഞതാ. ഭയങ്കര കാറ്റ്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടാണ് ഈ അഭ്യാസം കാണിക്കാൻ പോയത്. അഡ്വഞ്ച്. യെസ്. അപ്പം എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു എനി ടൈം. അപ്പം ചൂട് ചൂട് പഴം പൊരിക്ക് പറ്റിയൊരു അന്തരീക്ഷം. ആ, പുറത്ത് മഴയുടെ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ, ഈ റൂമിനകത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫ്ലേവേഴ്സിൻ്റെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഒരുപാട് നാടൻ ചായക്കടകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പല രീതിയിലാണ് ആൾക്കാർ പഴംപൊരി ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ദോശമാവ് ചേർക്കൽ ഒരു കോമൺ ഫാക്ടറാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഞാൻ അപ്പത്തിൻ്റെ ബാറ്റർ ചേർത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് പുളിച്ച അപ്പത്തിൻ്റെ മാവ്. പിന്നെ അതുപോലെ വേറൊരു സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു തൊടുപുഴ ഭാഗത്താണ്, അവിടുത്തെ പഴംപൊരി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദമായിരുന്നു. അതിനകത്ത് എള്ളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിരുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു പ്രാവശ്യം കാണിച്ചു തരാം. അത് എക്സ്ട്രീംലി എന്താ പറയുക, ടേസ്റ്റിയാണ്. പിന്നെ എന്താ, ഭയങ്കര വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. നല്ല കരുകരിപ്പായിരുന്നു, ഭയങ്കര രസമാണ്. തൊടുപുഴയിലെ ഒരു ചെറിയൊരു ഹോട്ടൽ, ഫേമസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇനി എന്താ ചെയ്യണം, എണ്ണ ചൂടായി. ഇനി ഞാൻ ഓരോ പീസായിട്ട് എടുത്തിട്ട് ഞാൻ നോക്കിക്കോളൂ. മാവിലേക്ക് മുക്കുന്നു. മാവ് ഇപ്പോൾ ആവശ്യത്തിന് ഒരു 10 മിനിറ്റ് കൂടുതലായല്ലോ. എന്നിട്ട് നമ്മളിങ്ങനെ ഓക്കെ ഇടും. അതെ, എണ്ണയിലേക്ക് ഇടാം. ആദ്യം ആ 3 എണ്ണം എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് വിടാം. അതെ, നോക്കിയേ, ഗുൽ ബും ബും എന്ന് പറഞ്ഞ് പോകുന്നുണ്ടോ. അധിക സമയമൊന്നും ഞാൻ വെച്ചിരുന്നില്ല, ജസ്റ്റ് ഹാർഡ്ലി 10 മിനിറ്റ്സ്. പക്ഷേ ഇതിൽ ഞാൻ സോഡാപ്പൊടി ചേർത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പൊള്ളിയത്. ഈ സോഡാപ്പൊടി ചേർക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂറെങ്കിലും വെച്ചേക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നു, നോക്കിക്കോളൂ. ഇഷ്ടമുള്ള അത്ര നോക്കണം, അതനുസരിച്ചിട്ടാണ് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റേണ്ടത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റാണ്.
നേരത്തെ നല്ല കവറിങ് ഉണ്ട്, ഇപ്പം നല്ല കരികരുപ്പുമാണ്. എന്നാൽ സോഫ്റ്റാണോന്ന് വെച്ചാൽ സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ വറുത്തു പോലെ. ഇടുമ്പോൾ തന്നെ നല്ലതായിട്ട് ഇങ്ങനെ പഫ് അപ്പ് ചെയ്ത് വരുന്നുണ്ടോ, പൊള്ളി പൊങ്ങി വരുന്ന, ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പം വീണ്ടും നമ്മൾ അടുത്ത ലോട്ട് എണ്ണയിൽ നിന്നും മാറ്റാൻ സമയമാകുന്നു. അങ്ങനെ ലാസ്റ്റ് ഇരിക്കുന്ന പീസസ് കൂടി ഞാൻ എണ്ണയിലേക്ക് മാറ്റും. ഓക്കെ, അതായത് കറക്റ്റ് പറഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് മാവ് 1 കിലോ ഏത്തപ്പഴത്തിന് കറക്റ്റ് ആയിരിക്കും. ഒരേ സമയം ഒരു 4 എണ്ണം വെച്ചാണ് ഞാൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഓവർ ക്രൗഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാത്ത രീതിയിൽ ചെയ്യാം. എളുപ്പമാണ്, പഴംപൊരി എന്ന് പറഞ്ഞാൽ നിസ്സാര കേസാണ്. അങ്ങനെ നമ്മുടെ പഴംപൊരി കംപ്ലീറ്റ് വറുത്ത് കോരിക്കഴിഞ്ഞു ലാസ്റ്റ്. അപ്പം ഈസിയാണ്. ഇപ്പം ഈ ഒരു അളവിൽ നിന്നും 1 കിലോ ഏത്തപ്പഴത്തിൽ നിന്നും ഏതാണ്ട് ഒരു 20 പഴംപൊരി കിട്ടിക്കഴിഞ്ഞു. ഹോട്ടലുകാർ ചെറിയ ചായക്കടയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് അതിൻ്റെക്കാട്ടിലും ഒരു 10 എണ്ണം കൂടുതൽ കിട്ടും. നമ്മൾ പോലെ ഏത്തപ്പഴത്തിനെ 3 ആക്കി, അവരാണെങ്കിൽ 4 ആക്കും. ബ്ലേഡ് പോലെ പൊറിക്കുന്നു, അത്ര തിന്നായിട്ട്. പക്ഷെ ചില കടകളിലുണ്ട് കേട്ടോ, കുറച്ച് വണ്ണമൊക്കെ ആയിട്ട് തരും. അപ്പോൾ ഈ പഴംപൊരി തന്നെ പല ടെക്നിക്സിലൂടെ, ഞാൻ തന്നെ മാജിക് കമണിൽ ഒരു 3, 4, 5 ടൈപ്പ് ഓഫ് പഴംപൊരി കാണിച്ചിട്ടുണ്ട്. ഇതേ ബാറ്ററിൽ തന്നെ കുറച്ച് പപ്പടവും കൂടി പൊടിച്ച് ചേർത്തിട്ട്, അതായത് വറുക്കുന്ന പപ്പടം അല്ല, വറുക്കുന്നതിന് മുന്നേ പച്ചപ്പപ്പടം അതിങ്ങനെ കീറിയിട്ട് ഈ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഞാൻ പപ്പട പഴംപൊളി എന്ന് പറഞ്ഞിട്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊരു സിമ്പിൾ വേ ഓഫ് മേക്കിംഗ്. അപ്പോൾ ഈ ഒരു മാവ് ചേർത്ത് ചെയ്യുന്ന ഈ ഗോതോഷ മാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പഴയ പുളിച്ച മാവോ ഒക്കെ ചേർത്ത് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ചായക്കട ടെക്നിക്കാണ്. അതിപ്പോൾ വീടുകളിലും ഒക്കെ എല്ലാവരും ആ രീതി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തും പോയി കഴിക്കുമ്പോൾ ഇങ്ങനെ ഐഡിയാസ് കിട്ടുമല്ലോ, ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഇത് എളുപ്പമാണ്. കാര്യം എന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ കയ്യിൽ ഒന്നുകിലും ദോശ മാവ് കാണുക അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടാവും, പിന്നെ ഒരു പ്രശ്നമില്ല. ഇനി അപ്പത്തിൻ്റെ ബാറ്ററാണ് ചേർക്കുന്നതെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാര്യം അതിലേതായാലും അരിയുടെ പ്രസൻസ് നല്ല രീതിയിലുണ്ട്, പിന്നെ നല്ല പുളിച്ചിട്ടും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അരിപ്പൊടി പിന്നെ വേണ്ട. അല്ലാതെ ദോശമാവാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്താൽ ആ ക്രിസ്പിനെസ് തന്നെ നോക്കും. ഇത്രയും നേരമായിട്ടും അതിൻ്റെ ആ ഒരു ഫ്ലഫി ആയിട്ടിരിക്കുന്ന ആ രീതി മാറിയിട്ടില്ലല്ലോ. തണുത്ത് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ മോസ്റ്റ് എവേറ്റഡ് പാർട്ട്, ഞാനിത് ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞു, എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കഴിക്കുക എന്നുള്ളത് എനിക്കൊരു സന്തോഷമാണ്. യെസ്, ടേസ്റ്റി ടേസ്റ്റി. ഇത് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു. ഓക്കെ, ആഹാ, നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ്, അതേസമയം അത്യാവശ്യം ക്രിസ്പിയാണ്. പഴമൊക്കെ നല്ല പഴുത്ത പഴമായതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഇതാണ് നമ്മളുടെ പഴംപൊരി. ഇത് ഉണ്ടാക്കിയാൽ കഴിച്ചുകൊണ്ടേയിരിക്കും, അതാണ് അതിൻ്റെ ഒരു കാര്യം. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ നമ്മൾ അറിയാണ്ട് കഴിച്ചു പോകും. എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. പെർഫെക്റ്റ്ലി ഡൺ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ തരിക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു രീതി തന്നെ ആയിരിക്കും, ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി എന്താണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ ഫ്രണ്ട്സുമായിട്ട്. ഒരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് ചെയ്തു. അപ്പോൾ കമൻറ്റിനൊക്കെ മറുപടി ഞാൻ എപ്പോഴും തരുന്നില്ല എന്നൊരു പരാതിയുണ്ട്, പക്ഷേ കഴിയുന്നിടത്തോളം തരാൻ നോക്കും. ഇപ്പോൾ കുറേ ദിവസമായിട്ട് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ നോക്കുന്നത് കമൻറ്റ്സ്, എങ്കിലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്.
അതും പറയണമല്ലോ, സ്നേഹിക്കുന്നതിന് ഒരു സാധനം നന്ദി പറയേണ്ട കാര്യമില്ല. സ്നേഹത്തിന് തിരിച്ചു പകരം സ്നേഹമാണെങ്കിലും ഞാൻ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.